രാത്രി കാലങ്ങളിൽ കാടിനുള്ളിലൂടെ ഇരുണ്ട വസ്ത്രം ധരിച്ച ഒരു രൂപം കടന്നുവരും. തന്റെ മുൻപിൽ കാണുന്ന എല്ലാവരെയും ആ രൂപം കൊന്നു തള്ളുകയും ചെയ്യും. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്ലണ്ടർമാൻ എന്ന് പറയുന്ന ഒരു അമാനുഷിക മനുഷ്യനെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു സൂപ്പർ വേൾഡ്. സ്ലണ്ടർമാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സൈമൺ എന്നാണ്. ചെറുപ്പത്തിൽ തന്നെ എല്ലാ കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു സൈമൺ വളർന്നിട്ടുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ വലിയ വലിയ കാടിനുള്ളിലൂടെ സഞ്ചരിക്കുക എന്നതായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ലണ്ടർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു തന്റെ 10-ാമത്തെ വയസ്സിൽ തന്റെ വീടിന് ഒരു കാട്ടുതീ പിടിക്കുന്നത്. എന്നാൽ ഈ കാട്ടുതീയിൽ വെച്ച് തന്റെ അച്ഛനും അമ്മയും വെന്തുമരിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നും അതല്ലെങ്കിൽ ഈ കാട്ടുതീയിൽ നിന്നും സൈമൺ മാത്രം അതിസാഹസികമായി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ആ കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെട്ട സൈമൺ പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ കാടിനുള്ളിലൂടെ ഓടിപ്പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടിയ സൈമൺ പിന്നീട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് ഒരു വീടിനുമ്മറത്തായിരുന്നു. എന്നാൽ സൈമൺ എത്തിയ ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു വൃദ്ധയായ സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ മകളായ ആഞ്ചലീനയുമായിരുന്നു. അങ്ങനെ സൈമന്റെ കഥകളെല്ലാം കേട്ട ആ സ്ത്രീ സൈമണെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും സൈമണും ആഞ്ചലീനയുമായി വളരെ സുഹൃത്തു ബന്ധത്തിൽ ആവുകയാണ്. സൈമൺ ആഞ്ചലീനയെയും കൂട്ടി രാത്രി കാടിനുള്ളിലൂടെ നടക്കാറുള്ളത് പതിവായിരുന്നു. സൈമൺ ആ ഒരു കാലഘട്ടങ്ങളിൽ ആ ഒരു മുത്തശ്ശിയെ അതല്ലെങ്കിൽ ആ വൃദ്ധയായ സ്ത്രീയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാനി എന്നൊരു പേരിലായിരുന്നു. ഇങ്ങനെ ഇരിക്കെയായിരുന്നു ഒരു ദിവസം സൈമണും ആഞ്ചലീനയും കൂടി കാടിനുള്ളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരി. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് തന്നെ ആഞ്ചലീനയെ കാണാതാവുന്നത്. ഇത് കണ്ട സൈമൺ ഒരുപാട് തവണ ആഞ്ചലീനയെ ആ പ്രദേശത്തൊക്കെ നോക്കിയെങ്കിലും അവിടെയൊന്നും ആഞ്ചലീനയെ സൈമണ് കാണാനായില്ല. അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ വീട്ടിലേക്ക് തന്നെ ഭയത്തോടുകൂടി മടങ്ങുമ്പോഴായിരുന്നു റോഡിനരികിൽ ആഞ്ചലീന ബോധരഹിതയായി കിടക്കുന്നത് ഇദ്ദേഹം കാണുന്നത്. ഉടൻ തന്നെ സൈമൺ അവളെയും എടുത്ത് വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം മുത്തശ്ശി അവളെ പരിശോധിക്കുമ്പോഴായിരുന്നു അവളുടെ കാലിൽ എന്തോ കാര്യമായി തന്നെ കടിച്ചത് മുത്തശ്ശി കാണുന്നത്. അങ്ങനെ ആഞ്ചലീനയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയ സമയം മുത്തശ്ശി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഇരുണ്ട നിറത്തിലുള്ള ഒരു നായ എന്നെ കടിച്ചുകൊണ്ട് പോവുകയും അതിന്റെ കണ്ണുകൾ തീ ജ്വല പോലെ ജ്വലിക്കുന്നുമുണ്ടായിരുന്നു എന്നതായിരുന്നു. ഇങ്ങനെ ഈ നായ കടിച്ചതുകൊണ്ട് തന്നെ തനിക്ക് ശാപമേറ്റു എന്നതായിരുന്നു ആഞ്ചലീന മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആഞ്ചലീനയും സൈമണുമായി വിവാഹം ആരംഭിക്കുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞതോടെ ആഞ്ചലീന തനിക്ക് പണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക അതോടൊപ്പം തന്നെ താനൊരു ശാപമേറ്റ സ്ത്രീയാണെന്ന് ഇടയ്ക്കിടെ ആഞ്ചലീന സൈമണോട് പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ ശാപമേറ്റതുകൊണ്ട് തന്നെ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും ശാപമേറ്റൊരു കുഞ്ഞാണെന്ന് ആഞ്ചലീന ഇടയ്ക്കിടെ സൈമണോട് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇത് കേട്ട് സൈമൺ കുറച്ചു നാളുകൾ പിന്നിടുമ്പോൾ ആ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഇങ്ങനെ താമസം മാറിയത് കൊണ്ട് തന്നെ ആഞ്ചലീന പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഇവരുടെ മുത്തശ്ശി പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയുടെ മരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ആഞ്ചലീന പ്രഗ്നന്റ് ആവുകയും അവൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സൈമൺ കുഞ്ഞിനെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ആകെ ഭയപ്പെടുകയാണ്. അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത് തന്റെ ഭാര്യ പറഞ്ഞ ആഞ്ചലീന പറഞ്ഞ ശാപമേറ്റ ഒരു പെൺകുഞ്ഞായിരുന്നു അദ്ദേഹത്തിന് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കുട്ടിയിൽ വലിയ ശാപമേറ്റ കാര്യങ്ങളുടെ കുഴപ്പങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അവർ ആ കാര്യം മറന്നു പോവുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സൈമൺ തന്റെ കുട്ടിയുമായി ആ കാട്ടിലൂടെ നടക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ തന്റെ കുട്ടിയെ സൈമന്റെ കയ്യിൽ നിന്നും കാണാതാവുകയാണ്.
സമയം സൈമൺ എന്ത് ചെയ്യണം എന്നറിയാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ സൈമൺ കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ആകെ ഭയപ്പെടുകയാണ്. കാരണം ആ സമയം തൻ്റെ വീട്ടിൽ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ ഭാര്യയെയും മകളെയുമായിരുന്നു. ഇത് കണ്ട സൈമന്റെ നിയന്ത്രണമാകെ പോവുകയും സൈമന്റെ ബോധരഹിതനായി അദ്ദേഹം തൻ്റെ റൂമിലോട്ട് പോയി ആത്മഹത്യ ചെയ്യുകയാണ്. എന്നാൽ ഭാര്യയും കുഞ്ഞും അവിടെ നിന്നും എഴുന്നേറ്റതിനു ശേഷം റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ അവർക്ക് കാണാൻ ഭർത്താവിൻ്റെ മൃതദേഹമായിരുന്നു. എന്നാൽ ഇത് കണ്ട ആഞ്ചലീന നാട്ടുകാരെയൊക്കെ കരഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയ ശേഷം റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ സമയം അവർക്കവിടെ കാണാനിടയായി. അവിടെയൊന്നും സൈമന്റെ ഒരു ബോഡിയുടെ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ ഉണ്ടായിരുന്ന സൈമന്റെ ബോഡി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് കണ്ട നാട്ടുകാരെല്ലാം വളരെ പരിഭ്രാന്തരാവുകയും അവർ തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. എന്നാൽ സൈമന്റെ ഭാര്യയും മകളും ആ ഒരു വീട്ടിൽ ആ രാത്രി തന്നെ അവിടെ കഴിയുകയാണ്. സൈമൺ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ അടുത്ത ദിവസം അടുത്തുള്ള വീട്ടുകാർ സൈമന്റെ വീടിന്റെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവിടെ സൈമന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും പിന്നീട് കണ്ടെത്താനായില്ല. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും സൈമന്റെ വീടിന്റെ അടുത്തുള്ള ആ കാട്ടിലൂടെ ആരെങ്കിലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു ഇരുണ്ട വസ്ത്രം ധരിച്ച ഒരു രൂപം അവരെ വലിച്ചു കൊണ്ടുപോയി കൊന്നുതള്ളുമായിരുന്നു. ഇതാണ് ഇരുണ്ട വസ്ത്രം ധരിച്ച കണ്ണുകൾ ജ്വലിക്കുന്ന സ്ലണ്ടർമാന്റെ കഥ. എന്നാൽ ഈ കഥകൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും സത്യമുണ്ടോ നമ്മൾ നോക്കുന്ന സമയത്ത് 2009 ഇറങ്ങിയ ഒരു വെബ്സൈറ്റിലെ ഒരു കഥ മാത്രമായിരുന്നു ഈ സ്ലണ്ടർമാൻ. മരങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും ഇപ്പോഴും സ്ലണ്ടർമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനേക്കാൾ ഒരുപാട് ഹൈറ്റുള്ള ആ ഒരു അമാനുഷിക മനുഷ്യനിൽ ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും തള്ളിക്കളയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരുപാട് വീഡിയോസുകളുമായി വീണ്ടും കണ്ടുമുട്ടാന്ന പ്രതീക്ഷയോടെ. Bye.